വേറൊരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിപ്പം പുറത്തിറങ്ങി നിന്ന് ഇപ്പൊ രാവിലെ ഒന്നല്ല, ഉച്ചയെന്ന് പറഞ്ഞ അതല്ല, 15 രാവിലെ അല്ല, ഉച്ച 11:30 ആയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഒറിജിനൽ ഫേസ് ഓഫ് മൈൻ. മറ്റതൊക്കെ ലൈറ്റിങ്ങിൽ കാണുന്ന ഫേസ് ആണ് ഗൈസ്, ഇതാണ് എന്റെ ഒറിജിനൽ ഫേസ്. ആൻഡ് ഐ ഡോണ്ട് കെയർ, കാരണം ഇതൊക്കെ എന്താ പറയാ, ഞാന് ഭയങ്കരമായി ചെയ്ത തെറ്റുകാരനൊന്നും വന്നല്ല. ആൻഡ് നൺ ഓഫ് ദ പ്രൊഡക്ട്സ് ഓൾസോ. അപ്പം പിന്നെ വരുന്നുണ്ട്, ഞാൻ മുഖത്ത് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ തൊണ്ടിക്കൊണ്ടിരിക്കും, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. ഫേസ് ആണ്, പിമ്പിൾസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വരും ഫേസിൽ? സോ എനിക്കൊരു കോൾ വരുന്നുണ്ട്, 1 മിനിറ്റ്. ഗേറ്റ് ആണെങ്കിൽ അടയൊന്നുമില്ല, അടഞ്ഞു. കൊച്ചില്ല, കൊച്ചി അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അല്ല, ഇവിടെ ഉണ്ട്, അവനെ കാണാതെ വേണം പോവാൻ. സോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പേര് ജൂഡിത്. എന്നാരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഹായ്, വെൽക്കം ടു മൈ ചാനൽ കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങൾ പുതിയ പുതിയ കണ്ടന്റൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഡെയിലി വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. എന്തായാലും നമ്മളിപ്പോൾ ഇത് 11 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ നാട് കോതമംഗലമാണ് കേട്ടോ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ കുറച്ച് ബാങ്കിൽ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് 2 ബസ് കയറണം. അപ്പോൾ ആദ്യത്തെ ബസ് ഇത് KSRTC ബസ്സിൽ കയറിയിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടി ഇങ്ങനെ പറന്ന് 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 ഒരു സൈഡിലിട്ട് പോകും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിരുന്ന് ബോറടിച്ചപ്പോൾ, അതായത് ഏകദേശം ഒരു 15 കിലോമീറ്ററുണ്ട് കേട്ടോ മൂവാറ്റുപുഴയിലായിട്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് പിന്നെ കോതമംഗലം പോകണം എൻ്റെ നാട്ടിലായിട്ട്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ എന്താ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വേറൊരു ബസ് കയറി, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലം ബസ് കയറി. അപ്പോൾ ഞാൻ എന്താ ഈ മാസയൊക്കെ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഒരു ലോങ് യാത്രയ്ക്ക് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബേക്കറിയിൽ നിന്ന് കുറേ സാധനം മേടിച്ച് കയ്യിലൊക്കെ പിടിക്കും. അവസാനം നമ്മൾ കോതമംഗലം എത്തി ഗൈസ്. കോതമംഗലം എത്തിയിട്ട് ഞാൻ എനിക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു അഡ്വക്കേറ്റ് ഓഫീസിൽ കയറുന്നുണ്ടായിരുന്നു. അവിടുത്തെ മുദ്രപത്രമാണ് കേട്ടോ, ആ മുദ്രപത്രത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ചടിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓഫീസിലൊക്കെ കയറുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് ഇരുന്നത്, കാരണം എനിക്ക് എൻ്റെ ആവശ്യമായി പോയല്ലോ, ഞാൻ ചെയ്ത് തീർക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റാമ്പൊക്കെ മേടിച്ച് ഒട്ടിച്ച് അങ്ങനെ മുദ്രപത്രമൊക്കെ സെറ്റായി ബാങ്കിലൊക്കെ പോയി എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ വെയിലിൽ നിന്ന് പറഞ്ഞ പൊരിഞ്ഞ വെയിൽ, ഇങ്ങനെ പൊള്ളുകയാണ് മുഖം. മുഖം മാത്രമല്ല, ഏതൊക്കെ സാധനത്തിൽ ഡ്രസ്സ് ഇട്ടിട്ടില്ലല്ലോ, അവിടെയൊക്കെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് 3 മണിയായപ്പോൾ ഞാൻ എന്താ ഒരു ബർഗറും ഒരു കട്ട്ലൈറ്റും പിന്നെ ഒരു ഷാർജ ഷേക്കും കുടിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു ആശ്വാസം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. ഷാർജ ഷേക്കാണെങ്കിൽ വന്നതിൻ്റെ വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്ര ആക്രാന്തം പിടിച്ചാണ് ഞാനത് കുടിച്ചത്. ഇത് ആ കട്ട്ലൈറ്റ് കഴിച്ചു, കട്ട്ലൈറ്റ് ശേഷം ഞാൻ ബർഗറും കഴിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ താഴെ നടക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനിക്ക് പൊക്കി പിടിച്ചെടുക്കാനുള്ള മടികൊണ്ട് തന്നെയാണ്, കാരണം ആൾക്കാരൊക്കെ പുറകിൽ നല്ല തിരക്കായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഞാനൊരു സീറ്റിൽ കയറിയിരുന്നു, അവസാനം ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കി കാണിച്ചതിന് ശേഷം താത്തി പിടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ യാനോനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ അപ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. നിങ്ങളൊന്ന് ആലോചിക്കണം, പൊരിഞ്ഞ ചൂടിലാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ പൊരിഞ്ഞ മഴ. പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് പെയ്യാണ്. അതായത് എന്താ പറയുക, ഈ ഒരു മഴക്കാലത്തൊക്കെ പെയ്യുന്ന കണക്ക് അങ്ങോട്ട് തകർത്ത് പെയ്ത് റോഡൊക്കെ വെള്ളമായി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഇതാ ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ എന്താ അങ്ങനെ നടന്ന് ബസ് സ്റ്റാൻഡിലായിട്ട് നടക്കുന്ന ഒരു രംഗം ഞാൻ ഷൂട്ട് ചെയ്തതാണ്, ഒരു 2 സെക്കൻഡ്. ബാക്കി സെക്കൻഡുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യം വന്നില്ല. അതിനുശേഷം നമ്മൾ കോലഞ്ചേരി, അതായത് തിരിച്ച് ടൗണിലെത്തി കഴിഞ്ഞു 2 ബസ് കയറിയിട്ട്. പിന്നെ ഞാനൊരു പെപ്സി കുപ്പി മേടിച്ചിട്ട് ഓട്ടോയിലിരുന്ന് കുടിക്കുകയാണ്. ഈ ഓട്ടോ ചേട്ടനാണെങ്കിൽ വണ്ടർലയിൽ റൈഡ് പോണ പോലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അതിൻ്റെയാണ് എൻ്റെ കണ്ണിന് ഇങ്ങനെ തിമിർത്ത എക്സ്പ്രഷൻ ഇടുന്നത് കേട്ടോ. ഞാൻ ഇതാണ് ഓട്ടോ കാഴ്ചകൾ ഞാൻ കുറച്ച് പകർത്തിയിട്ടുണ്ട്, കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും പകർത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓട്ടോയിലിരുന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് ഓട്ടോ കാഴ്ചകൾ പകർത്തി നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. വീടെത്തി, നമ്മൾ യാനൊക്കെ സാധനമൊക്കെ കൊടുത്തു. അങ്ങനെ അവസാനം ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ പറയാ, നല്ല കേടിലെ കാലാവസ്ഥ. അയ്യോ, ഉച്ച വരെ വെയിലായിരുന്നു, ഉച്ച കഴിഞ്ഞ് ടപ്പേന്ന് പറഞ്ഞ് മഴ പെയ്തു. അപ്പം മഴ പെയ്തപ്പോ കൂളിംഗ് ആവുകയല്ല ചെയ്തത്, അത്രയും നാലുണ്ടായിരുന്ന വെയിലിങ്ങനെ ഇതായിട്ട് വേർപ്പ് ഹ്യൂമിഡിറ്റി കൂടി ഒരു ഉഷ്ണില്ലേ അത് വന്നു തുടങ്ങി. പറയാന്, എന്തായാലും ഇപ്പൊ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 അല്ല, 6:30 ആയിട്ടുണ്ട്. 6:30 അത്ര സമയം എടുത്തു ഞാൻ 11 മണിക്ക് എങ്ങാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്റെ അമ്മേ. സോ
ഞാൻ പോയ കാര്യം ശരിയായോ എന്ന് ചോദിച്ചാ കൊഴപ്പില്ലാതെക്കായി വരുന്നു. ആർക്കറിയാം ഇനിയെല്ലാം ആളുടെ കയ്യില. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി കുളിക്കണം. പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. മൊത്തം പരിപാടികളാണ്. അപ്പൊ നമുക്ക് എന്തായാലും കാണാം. കുറച്ചേരം അതി കൂടെ ഇതി കൂടെ ഒക്കെ നടന്നതിന് ശേഷം ഞാൻ കുളിച്ചു. അവസാനം കുളിച്ച് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇതോടുകൂടി എന്റെ ഈ ഒരു എന്താ പറയാ അന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ്. 6 മിനിറ്റിനുള്ളിൽ പക്ഷെ ഞാൻ നടന്നതിനൊരു പരിധിയില്ല. ഇത്ര വേഗം തീർന്നെങ്ങനെന്ന് അറിയില്ല. ഞാൻ ഈ ഊതുന്ന എന്തിനാണെന്നറിയോ, ഈ രാവിലെ മൊത്തം ഇങ്ങനെ നടന്നിട്ടേ മുഖം അങ്ങോട്ട് പുള്ളിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ നല്ല രീതിക്ക് എന്താ പറയാ ഒരു സ്കിന്നിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒരു വേദന ഒരു നീരലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മുഖം ഇങ്ങനെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കണേ. അപ്പൊ അതിനുശേഷം ഒരു ലിപ് ബാം കൂടെ ഇട്ട് നമ്മുടെ സ്കിൻ കെയർ അവസാനിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇനി എനിക്ക് പരിപാടി ഒന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കുക, കിടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഈ വ്ളോഗ് മാക്സിമം പോയ 5 മിനിറ്റ് കാണുമായിരിക്കും. കാരണം കുറച്ച് 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 വ്ളോഗ് ഒരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ എടുത്തേക്കണേ. എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഫോണ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ താഴെ നിന്നൊക്കെയാണ് വീഡിയോ എടുത്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നത്.